അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർകാത്തു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന, പ്രത്യേകിച്ച് ഹാജിമാർക്കും ഉംറ ചെയ്യുന്നവർക്കും മദീനയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപകരിക്കുന്ന ആത്മീയ അറിവാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അയൽപ്പക്കത്ത് നിന്നോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും പോയവർ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ദുആ വസിയത്ത് ചെയ്യുക. ഇൻഷാ അല്ലാ, ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും കോടാനുകോടി ആളുകളാണ് ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പുണ്യ സ്ഥലത്ത് പോകാൻ നമ്മുടെ മുത്തിന്റെ സമീപം അണയാൻ ആഗ്രഹിക്കാത്തവർ ഇല്ല. നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് ഭാഗ്യം നൽകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മദീനയിൽ വെച്ച് നമ്മുടെ സകല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ മഹത്തുക്കൾ കിതാബിൽ പറഞ്ഞ കാര്യം പറയാം. മദീനയിൽ നബിയുടെ ചാര എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖബർ ഷരീഫിനടുത്ത് വന്ന് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ വചനം അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈയൊരു ആയത്ത് ഒരു തവണ ചൊല്ലിയ ശേഷം സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് എന്ന് 70 തവണ ഒരാൾ പറഞ്ഞാൽ, 70 തവണ ഒരാൾ പറഞ്ഞാൽ ഒരു മലക്ക് പ്രകാരം വന്ന് പറയും, മനുഷ്യ താങ്കളുടെ മേലിലും അള്ളാഹുവിന്റെ ഗുണം വർഷിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരാവശ്യം സഫലമാവാതെ പോവില്ല. പ്രിയപ്പെട്ടവരെ, മഹത്തുക്കൾ കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരോട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യുന്നു. ഹജ്ജിന്റെ സമയമാണല്ലോ ഇതൊക്കെ ചൊല്ലുമ്പോൾ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.